നമസ്കാരം. മാസ്ക് വെക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി അടിച്ചു തകർത്ത മൂന്നംഗ അക്രമി സംഘം പോലീസിന്റെ പിടിയിലായി. നീണ്ടകര സ്വദേശികളായ വിഷ്ണു, രതീഷ്, അഖിൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ മര്യാദ ഒരു മര്യാദ ഞാൻ കാണിക്കുന്നത് ഇതില്ലാകല്ല. ഡോക്ടർ എന്താ പറയാ, മൂന്നാല് വട്ടം ഇവിടെ വന്നപ്പോ ഡോക്ടർ നല്ല രീതിയിലാ തയ്യാറിച്ച, അതുകൊണ്ടാണ് ഡോക്ടർ ഈ സ്നേഹം കാണിക്കുന്നത്. പിന്നെ ഈ കട ഇത് ഇല്ലാകല്ലേ. അന്നേരം ഈ പെണ്ണുമ്പളെ എന്താ, ഈ പെണ്ണുമ്പളെ ഞാൻ വിളിച്ചേ ചേച്ചി ഒരു ഇഞ്ചക്ഷൻ എടു, എന്നിട്ട് ഒരു മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഞങ്ങളെ പൊക്കിയോളാം. ഏ അത് അത് അമ്മയ്ക്ക് അത് കൂടുതലാണെങ്കിൽ പിന്നെ ഒരു ഈസി എടുത്തിട്ട് ഞങ്ങൾ പൊക്കിയോളാം. അതിന് ഈ പെണ്ണുമ്പളെ വേണ്ടല്ല, ഡോക്ടറെ കാട്ടി പവറായി ഇവര് കാണിച്ചേ. എന്താ എന്താ അന്നേരം നിങ്ങൾ എന്ത് കണ്ടിട്ട് പറഞ്ഞേ? എന്താ എന്റെ അമ്മ ഡേ മൂന്നര മാസം ഉള്ള എന്റെ മോക്ക് എന്റെ മോളെ എടുത്ത് കൈ വെച്ചോളാം വന്നേ. മൂന്നര മാസം ഏ മൂന്നര മാസമുള്ള മോളോട്ട് വന്നാ വന്നേ. ആണോ ഇവിടെ വെച്ച് പച്ചയ്ക്ക് പറയാ, ഈ കേസ് തീർപ്പായി ഞാൻ വിളിക്കുന്നേ എന്റെ മോള് പോട്ടെ, ആ മോളെ എടുത്തോളിന്നേ. ഏ എന്റെ അമ്മയെ കൂടി ഇവിടെ വന്നു, അതാ നീ അതിന് പിന്നുണ്ടാക്കി. മൈലക്കാട് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. നീണ്ടകര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. കഴിഞ്ഞ 19-ാം തീയതി രോഗിയോടൊപ്പം എത്തിയ ഇയാളോട് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ മാസ്ക് ധരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത യുവാവ് അന്ന് ആശുപത്രിയിൽ ബഹളം ഉണ്ടാക്കുകയും നഴ്സിനോട് മോശമായി പെരുമാറുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ ചവറ പോലീസിൽ പരാതിപ്പെട്ടു. ഇതിന്റെ വൈരാഗ്യമാകാം ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് സംശയം. സ്റ്റാഫ് നഴ്സ് അടക്കം രണ്ടു പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. സ്റ്റാഫ് നഴ്സ് ശാമിലി, സുരക്ഷാ ജീവനക്കാരൻ ശങ്കരൻകുട്ടി എന്നിവർക്കാണ് പരിക്കേറ്റത്. ശാമിലിയെ ചവിട്ടി താഴെയിട്ട് അക്രമികൾ അത്യാഹിത വിഭാഗത്തിലെ ഫാർമസിയുടെ ഗ്ലാസ് ചില്ലുകളും മരുന്നുകളും അടിച്ചു തകർത്തു. നഴ്സിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ണികൃഷ്ണനെ കമ്പി വഴികൊണ്ട് അടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒഴിഞ്ഞുമാറിയതിനാൽ പരിക്കേറ്റില്ല. ശാമിലിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. നീണ്ടകര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. രണ്ടു ദിവസം മുൻപാണ് രോഗിയോടൊപ്പം യുവാവ് ആശുപത്രിയിൽ എത്തിയത്. മാസ്ക് ധരിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രി അധികൃതർ മാസ്ക് വയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇതാണ് പ്രകോപനമായത്. സ്പെഷ്യൽ ബ്രാഞ്ച് ACP അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയതും തുടരന്വേഷണം നടത്തി വന്നതും. 9 മണി അടുപ്പിച്ച് നീണ്ടകര താലൂക്ക് ആശുപത്രി കാസിലേക്ക് 3 ആയുധധാരികളായ ആള് ഓടി വരികയും ബൈക്കിൽ വന്ന് ഇറങ്ങുകയും റോക്കി ടിക്കറ്റ് പോലും എടുക്കാതെ ഓടി അകത്ത് കയറി ഇന്ന ഇന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്താണ് വന്നത്. അത് എന്നെ കണ്ടു, ഈ ഡോക്ടർ അല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയും സിസ്റ്ററെ കണ്ടു, ശാമിലി സിസ്റ്ററെ കണ്ടു, സിസ്റ്ററെ ചവിട്ടി വീഴ്ത്തി. പിന്നിടയ്ക്ക് ഞാൻ ഓടിച്ചെന്നതുകൊണ്ട് എൻ്റെ നേരെയും കമ്പി വീശുകയുണ്ടായി, ഗ്ലാസ് അടിച്ചു തകർത്തു. അടുത്ത മരുന്നുകളെല്ലാം ഉപയോഗശൂന്യമാക്കിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ആംബുലൻസ് അടിച്ചു തകർത്തിട്ടുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി എൻ്റെ കാലിൽ അടിച്ച് മുറിവേൽപ്പിച്ചു. എൻ്റെ തലയ്ക്ക് നേരെ കമ്പി വീശുകയുണ്ടായി, ഭാഗ്യത്തിന് കൊണ്ടില്ല. അതുകൊണ്ടിപ്പോൾ ഇത് പറയാൻ ഞാനുണ്ട്.